നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്ക പ്രധാന വേഷത്തിലെത്തിയ ചിത്രമായിരുന്നു ഭീഷ്മ പർവം. അമൽ നീരദിൻ്റെ സംവിധാനത്തിൽ 3 മാർച്ച് തിയേറ്ററുകളിലേക്ക് എത്തിയ ചിത്രം വിജയകരമായി തന്നെ പ്രദർശനം തുടരുകയാണ്. റിലീസ് ചെയ്ത വ്യാഴം വെള്ളി എന്നീ 2 ദിവസങ്ങൾ കൊണ്ട് തന്നെ ചിത്രത്തിൻ്റെ മുതൽമുടക്ക് തിരിച്ചുപിടിക്കാൻ സാധിച്ചിരുന്നു. വേൾഡ് വൈഡായി 20 കോടിക്കടുത്ത് രൂപയായിരുന്നു 2 ദിവസം കൊണ്ട് ഭീഷ്മ പർവം സ്വന്തമാക്കിയത്. അമൽ നീരദിൻ്റെ ക്വാളിറ്റി മേക്കിങ്ങിൽ മൈക്കിളും കുടുംബവും സ്ക്രീനിൽ വന്നപ്പോൾ തിയേറ്ററുകളിൽ വലിയൊരു ചലനം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഏറെ നാളുകൾക്ക് ശേഷമാണ് ഒരു മമ്മൂക്ക ചിത്രത്തിന് ഇത്രയും ജനത്തിരക്ക് കാണുന്നത്. റിലീസ് ചെയ്ത 3ാം ദിവസവും ടിക്കറ്റ് കിട്ടാനില്ലാതെ ആളുകൾ മടങ്ങിപ്പോകേണ്ട അവസ്ഥ വരെ പല തിയേറ്ററുകളിലും ഉണ്ടായി. യുവാക്കളോടൊപ്പം കുടുംബ പ്രേക്ഷകരും അമൽ നീരദിൻ്റെ സിനിമ കാണാനായി തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ഒരു അപൂർവ കാഴ്ച തന്നെയാണ്. സിനിമയുടെ 3 ദിവസത്തെ കളക്ഷനിലേക്ക് വരാം. ശനിയാഴ്ച 2ാം ദിവസത്തേക്കാൾ കൂടുതൽ കളക്ഷൻ നേടാൻ ചിത്രത്തിന് സാധിച്ചിട്ടുണ്ട്. കേരളത്തിൽ 400 സ്ക്രീനുകളിലായി റെഗുലർ ഷോ കൂടാതെ 150ൽ പരം എക്സ്ട്രാ ഷോകളാണ് ഭീഷ്മപർവം കളിച്ചത്. ഇന്ത്യയിൽ നിന്ന് 5 കോടിക്കടുത്ത് രൂപയാണ് ശനിയാഴ്ച ചിത്രം നേടിയത്. കേരളത്തിന് പുറമേ കർണാടക, തമിഴ്നാട്, ആന്ധ്ര എന്നിവിടങ്ങളിൽ നിന്നും സിനിമയ്ക്ക് വലിയൊരു കളക്ഷൻ തന്നെയാണ് ശനിയാഴ്ച ദിവസം സ്വന്തമാക്കാനായി സാധിച്ചത്. സിനിമയ്ക്ക് 3 ദിവസം കൊണ്ട് തന്നെ വേൾഡ് വൈഡായി 30 കോടിക്കടുത്ത് കളക്ഷൻ ലഭിച്ചെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. 3ാം ദിവസമായ ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഹൗസ്ഫുൾ ഷോകളുടെ പെരുമഴ തന്നെയായിരുന്നു പല ജില്ലകളിലും. ആളുകൾ സീറ്റില്ലാതെ തറയിലിരുന്നൊക്കെ ചിത്രം കാണുന്ന കാഴ്ചയും കാണാനിടയായി. 4ാം ദിവസമായ ഞായറാഴ്ച ചിത്രം വലിയൊരു കളക്ഷൻ തന്നെ സ്വന്തമാക്കുമെന്നതിൽ സംശയമില്ല. മമ്മൂക്കയുടെ സ്റ്റാർഡം എത്രത്തോളമാണെന്ന് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഭീഷ്മപർവം. അദ്ദേഹത്തിൻ്റെ ബോക്സ് ഓഫീസ് പവർ പോയെന്ന് പറഞ്ഞവർക്കെല്ലാം ഭീഷ്മപർവത്തിലൂടെ ശക്തമായ മറുപടി കൊടുത്തിരിക്കുകയാണ് മമ്മൂക്ക. ഇത് വെറുമൊരു തുടക്കം മാത്രമെന്നേ ഇപ്പോൾ പറയാൻ സാധിക്കൂ. കാരണം CBI 5 ബിലാൽ പോലെയുള്ള അന്യായ ഐറ്റങ്ങൾ ഇനിയും വരാൻ കിടക്കുകയാണ്. ഇങ്ങനെ പോയാൽ ഭീഷ്മപർവം 3 കോടി ഫൈനൽ കളക്ഷൻ നേടുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള സിനിമാ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക.